ഭർത്താവിന്റെ മരണത്തോടെ അനാഥമായ ഒരു കുടുംബം നെടുങ്കണ്ടത്ത കൊടുംപട്ടിണിയിൽ കഴിയുകയാണ് ഗുജറാത്ത് സ്വദേശിയെ ഭർത്താവ് ക്യാൻസർ ബാധിച്ച് മരിച്ചതോടെയാണ് നെടുങ്കണ്ടം സ്വദേശിനി സുനിതയുടെ കുടുംബം നിത്യ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നത് സുനിതയുടെ അമ്മയും അഞ്ചും ഒന്നരയും വയസ്സുള്ള രണ്ട് കുട്ടികളും മാത്രമാണ് സുനിതയ്ക്കൊപ്പമുള്ളത് നെടുങ്കണ്ടം പാലക്കുന്നേൽ സുനിത മക്കളായ അഞ്ചു വയസ്സുള്ള ധിയ ഒന്നര വയസ്സായ ദിഷിത സുനിതയുടെ മാതാവ് പ്രസന്ന എന്നിവരാണ് ഓരോ ദിവസവും തള്ളി നീക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഗുജറാത്ത് സ്വദേശിയായ ഭരതായിരുന്നു സുനിതയുടെ ഭർത്താവ് ക്യാൻസർ രോഗബാധിതനായ ഇയാൾ രണ്ടാഴ്ച മുമ്പാണ് മരണമടഞ്ഞത് ഭരത് തയ്യൽ ജോലികൾ ചെയ്തായിരുന്നു കുടുംബം പുലർത്തിയിരുന്നത് കോവിഡ് കാലത്താണ് ഭരതനെ ക്യാൻസർ കണ്ടെത്തിയത് തുടർന്ന് ചികിത്സ നൽകിയത് നിരവധി പേരുടെ സഹായവും കടം വാങ്ങിയ പണവും ഉപയോഗിച്ചാണ് ഭരത് മരിച്ചതോടെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സുനിത മരണപ്പെട്ടത് ഫലത്തിൻ്റെ വീടാണ് അദ്ദേഹം ഗുജറാത്ത് സ്വദേശിയായിരുന്നു ഇവിടെ ടൈലറിങ് ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചതാണ് വർഷങ്ങളായിട്ട് ക്യാൻസർ ബാധിതനായിട്ട് കിടന്ന് മരണപ്പെട്ടിപ്പം ജീവിതം ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് അവരുള്ളത് സഹായത്തിന് മറ്റാരും ഇല്ല സ്ഥിരമായിട്ട് തൊഴിലോ വരുമാനമില്ലാത്തൊരു കുടുംബമാണ് കുറച്ച് കാര്യങ്ങൾ ജനമൈത്രിയുടെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് തുടർന്നും അവർക്ക് ഒരുപാട് സപ്പോർട്ട് ആവശ്യമുണ്ട് സ്വന്തമായിട്ട് വീടോ ജോലിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല സുനിതയുടെ മാതാവല്ലാതെ മറ്റാരും ഇവർക്കില്ല പട്ടിണിയും സാമ്പത്തിക പരാധീനതകളും ഏറി വന്നതിലൂടെ മറ്റുള്ളവരോട് യാചിച്ചാണ് സുനിധിയുടെ മാതാവ് കുട്ടികൾക്ക് ഭക്ഷണം എത്തിക്കുന്നത് കുട്ടികളെ ഒറ്റയ്ക്കാക്കി പോകാൻ കഴിയാത്തതിനാൽ സുനിധിക്ക് കൂലിപ്പണിക്ക് പോകാനും കഴിയില്ല മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ തുക ഉപയോഗിച്ചാണ് കഴിഞ്ഞുകൂടുന്നതെന്ന് പ്രസന്ന പറയുന്നു ഇവരുടെ ദുരവസ്ഥ അറിഞ്ഞ നെടുങ്കടം ജനമൈത്രി പോലീസ് ഇവർക്ക് ആഹാര സാധനങ്ങളും അരിയും വീട്ടിലെത്തിച്ചു നൽകി ഇതോടൊപ്പമുണ്ടായിരുന്ന മധുരപലകാരം കണ്ടപ്പോൾ ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് എന്റെ കുഞ്ഞുങ്ങൾ മിഠായി കഴിക്കുന്നതെന്ന പ്രസന്ന പറഞ്ഞത് കണ്ടുനിന്നവർക്ക് നൊമ്പനുമായി ഇവിടെ താമസിക്കുന്ന വീടിന്റെ വാടക കുടിശ്ശിയും നെടുങ്കണ്ടം ജനമൈത്രി പോലീസ് ഓഫീസർ ഷാനു എൻ വാഹിദിന്റെ നേതൃത്വത്തിൽ വീട്ടുടമയ്ക്ക് കൈമാറി എന്നാൽ ഇനി എങ്ങനെ മുമ്പോട്ട് ജീവിക്കുമെന്ന ആശങ്കയിലാണ് ഈ നിർദ്ധന കുടുംബം ഇടുക്കി വിഷൻ ഓണാശംസകൾ